ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തിയേറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു തിയേറ്ററിനെ കുറിച്ച് എന്ത് പറയാനാണെന്നുള്ള കാര്യം ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ ആ സംശയം മാറ്റി നിർത്താം. കാരണം ഒരുപാട് ആരാധകരുള്ള ഒരു തിയേറ്ററിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഞാൻ എന്ന വ്യക്തി എന്നെ എനിക്ക് ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സ്ക്രീനിൽ ഒരുപാട് ആളുകളുടെ കൂടെ ഇരുന്ന് സിനിമ കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് 4K സ്ക്രീനും അതുപോലെ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ഒക്കെ വന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇപ്പോഴും അങ്ങനെയാണെങ്കിലും ഇന്ന് തിയേറ്ററുകൾ ഒരുപാട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്ഡേറ്റ് ആകുന്നുണ്ടെങ്കിലും തിയേറ്ററുകളൊക്കെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നും വലിയ സ്ക്രീനും അല്ലെങ്കിൽ വലിയ തിയേറ്ററൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന വളരെ കുറച്ച് തിയേറ്ററുകളേ ഉള്ളൂ. അപ്പോൾ അതിലൊരു തിയേറ്ററാണ് നമ്മുടെ തൃശ്ശൂർ രാഗം. ഈ തൃശ്ശൂർ രാഗത്തിന് ഇന്ന് ഒരുപാട് ആരാധകരുമുണ്ട്. അപ്പോൾ ആ ഒരു തിയേറ്ററിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു തിയേറ്ററിന് ആരാധകരുണ്ടായി എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയം തീർക്കണം എന്നുണ്ടെങ്കിൽ ആ തിയേറ്ററിൽ തന്നെ പോകേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് സിനിമ കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ പോയൊരു സിനിമ കണ്ടു. ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു തൃശ്ശൂർ രാഗം. കാരണം ഇതിങ്ങനെ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് തൃശ്ശൂർ രാഗം. അപ്പോൾ എന്തായാലും അവിടുന്ന് ഒരു സിനിമ കണ്ടു. ആ സിനിമയെക്കുറിച്ച് ആദ്യം പറയാം. 18+ നമ്മുടെ 2023 ഒരുപാട് സിനിമകൾ ഇറങ്ങി. അപ്പോൾ അതിൽ വളരെ കുറച്ച് സിനിമകളെ നല്ലതുള്ളൂ. അപ്പോൾ ഈ ഒരു സിനിമയും ആരും മിസ്സാക്കണ്ട. നല്ലൊരു അടിപൊളി സിനിമയാണ്, നല്ല കോമഡി ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ ആരും മിസ്സാക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് തിയേറ്ററിലേക്ക് വരാം. തിയേറ്ററിലേക്ക് വരുമ്പോൾ എനിക്ക് ആകെ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലൊക്കെ ഓട്ടോറിക്ഷയാണ്. അപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ആ തിയേറ്ററിലില്ല. കാറ് ബൈക്കൊക്കെ ഓക്കെയാണ്, അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ സൗകര്യം ഇല്ലാഞ്ഞിട്ട് വിഷമിക്കൊന്നും വേണ്ട. തൊട്ട് മുന്നിൽ വടക്കുന്നാഥൻ്റെ ഒരുപാട് ഗ്രൗണ്ട് അവിടെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ അവിടെ ചെന്ന് പാർക്ക് ചെയ്ത് നേരെ തിയേറ്ററിൽ കയറി. മഴ ആയതുകൊണ്ട് നമുക്ക് വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയില്ല. മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സമയം കുറച്ച് വൈകിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോകൾ ഒരുപാടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, പിന്നെ നേരെ ടിക്കറ്റ് എടുത്തു. ഇവിടെയാണ് നമ്മളെ ഈ രാഗം തിയേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയേണ്ടത്. കാരണം ജനശ്രദ്ധ നേടാനുള്ള കാരണം കൂടി ഈ ടിക്കറ്റ് എടുക്കുന്ന കൊടുത്താണ്. കാരണം വെറും 100 രൂപ ഉള്ളു, ഫസ്റ്റ് ക്ലാസ്സിന് വെറും 100 രൂപ. ബാൽക്കണി ഉണ്ട്, ബാൽക്കണിക്ക് 125 രൂപ. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പല തിയേറ്ററുകളും, ഉദാഹരണത്തിന് തിരൂർ ഗയാം എടുക്കാം, അവിടെ എപ്പോഴും ബാൽക്കണി 100 രൂപയാണ്. എ സി ഇല്ല, ഒരു കുന്തുമില്ല, ഫാനിങ്ങനെ കറങ്ങാന്നല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ അതുപോലെ സ്ക്രീനൊന്നും വളരെ മോശമാണ്, സീറ്റുകളൊക്കെ വളരെ മോശമാണ്. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ ആ സ്ഥാനത്താണ് ഇവിടെ തൃശ്ശൂർ രാഗം നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള 100 രൂപയ്ക്ക് ടിക്കറ്റ് തരുന്നത്. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം എന്താ പറയുക, തിയേറ്ററിൻ്റെ ഉള്ളിൽ ഫുൾ വൃത്തിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ഷോ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. കാരണം കർട്ടൻ റൈസിംഗ് എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ പടം തുടങ്ങുന്നതിന് മുന്നേ ആ സ്ക്രീനിൻ്റെ മുൻപിൽ നിന്ന് കർട്ടൻ ഇങ്ങനെ പൊന്തി വരുന്ന ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് അത് വല്ലാണ്ടാണ് ഫീൽ ചെയ്തു പോയി. जैसे ही ट्रेन
एक सुरक्षा सूचना पास लगी एग्जिट साइंस पे ध्यान दें और आपातकालीन स्थिति में अपने नजदीकी द्वार से बाहर निकले थैंक यू एंड गेट रेडी टू एक्सपीरियंस मैजिक അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ തിയേറ്ററിൻ്റെ സൗണ്ട് സിസ്റ്റം ഉണ്ടല്ലോ അതൊന്ന് അതിൻ്റെ ആ ഫോർമാറ്റ് അതായത് അറ്റ്മോസ് ഡോൾബിൻ്റെ ആ ഒരു കണ്ടൻറ്റ് അവരൊന്ന് പ്ലേ ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് ഈ തിയേറ്ററിനോട് വളരെ കൂടുതൽ ബഹുമാനം തോന്നിപ്പോകും. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ജനശ്രദ്ധ നേടിയ ഒരു തിയേറ്റർ വെറുതെ അല്ല ആ ഒരു പോയിൻ്റ് ഇവിടെ വന്നത്. കാരണം എന്താ വെച്ചാൽ വെറും 100 രൂപയ്ക്കാണ് നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ടും അതുപോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി ഉള്ള സ്ക്രീനും ഒക്കെ തരുന്നത്. അപ്പോൾ ഈ ഒരു തിയേറ്റർ ഇത്രയും ഫേമസ് ആകാൻ കാരണം തന്നെ അതാണ്, ആരാധകരുണ്ടാകാനും ഉള്ള കാരണം അതാണ്. കാരണം വളരെ ചുരുങ്ങിയ പൈസ കൊണ്ട് 100 രൂപ കൊണ്ട് നമുക്ക് ഒരു ഹെവി ആയിട്ട് സിനിമ കാണാൻ കഴിയും. AC പിന്നെ 4K സ്ക്രീന് അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം എല്ലാം അടങ്ങിയിട്ട് 100 രൂപയ്ക്ക് സിനിമ കാണാൻ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തിയേറ്ററിൻ്റെ പേര് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തൃശ്ശൂർ ഭാഗത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തിയേറ്ററിൽ നിന്ന് സിനിമ കാണാനുള്ള ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.